നമസ്കാരം, വിജിഷോളൂർ പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡർ ആണ്. എല്ലാവർക്കും വിജിഷോളൂർ മാർക്കറ്റ് പ്രെഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, ഒരു ദിവസം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, അങ്ങനെ വ്യക്തമായിട്ട് ട്രേഡുകൾ മാനേജ് ചെയ്യാം. നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. നമ്മൾ സൂചിപ്പിച്ചിരുന്നു റെസിസ്റ്റൻസ് ലെവൽ 17530. ഈ 17530 ഒരു തൊട്ട് മുകളിലായിരുന്നു ഓ നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇതിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റാണ്, ബൈക്കാണ് കൂടുതൽ സാധ്യത. പക്ഷേ എന്നിരുന്നാലും ചെറിയ ടൈം ഫ്രെയിമിൽ ബൈ യൂട്ടിലൈസ് ചെയ്താലും വളരെ ക്യുക്കായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തണമെന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. നിഫ്റ്റി ആരും 17530 ഹോൾഡ് ചെയ്തുകൊണ്ടാണ് തുടക്കത്തിൽ നിലനിന്നിരുന്നത്. അവസാനത്തെ ഒരു സെക്ഷനിൽ 17530 ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു വോളറ്റൈൽ ആൻഡ് നെഗറ്റീവ് മൂവ്മെൻറ്റിലായിരുന്നു നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, വരും ദിവസങ്ങളിലായാലും നിഫ്റ്റി ഒരു എക്സ്പയറി ആണ്, എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും വരും ദിവസങ്ങളിലെ റെസിസ്റ്റൻസ് ആയിട്ട് 17530 തന്നെ ആക്ട് ചെയ്യുക. കഴിഞ്ഞ ദിവസത്തിൽ സൂചിപ്പിച്ചിരുന്ന അതേ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇന്ന് ചെയ്ത പോലെ തന്നെ 17530 മുകളിലാണെങ്കിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് യൂട്ടിലൈസ് ചെയ്യുക. ഹയർ ലെവലിലേക്ക് ഇനി റെസിസ്റ്റൻസ് ആകുന്നത് 17000, ഈ ഒരു ഹൈ ആണ് നിഫ്റ്റിയെ അടുത്തൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് 17530 താഴെയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ലോവർ ലെവലിലെ സപ്പോർട്ട് 17460, അതിനുശേഷം 17400, ഇത് രണ്ടാണ് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് വരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിയുടെ ഒരു എക്സ്പയറി ആണ്. ഇപ്പോൾ നിഫ്റ്റിയുടെ ഒരു എക്സ്പയറി കാണുന്നത് 17400 എബവ് നിലനിൽക്കുന്ന രീതിയിലാണ് കാണുന്നത്, അതായത് 17400 മുകളിൽ നിലനിൽക്കുന്ന രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻ കേസ് 17400 താഴത്തേക്ക് വന്നാലും വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ബൗൺസ് ചെയ്യുമ്പോൾ ബൈ സെൻറ്റിമെന്റിലേക്ക് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 17600 ബിലോ നിലനിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 17600 മുകളിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പയറി ഈ ഒരു ലെവലിൽ നിലനിൽക്കണമെന്നില്ല. അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിലാണെങ്കിൽ താൽക്കാലികമായിട്ട് ഒരു ബൗൺസ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കും. റെസിസ്റ്റൻസിൻ്റെ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്ന് ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഓപ്പൺ ചെയ്യുന്നു പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ, ലോവർ ലെവലായാലും നിഫ്റ്റിക്ക് ഒരു സപ്പോർട്ട് ലെവലുകളുണ്ട്. തിരിച്ച് ഇതിൻ്റെ മുകളിലേക്ക് കയറുന്ന ഒരു സമയത്ത് ബൈ സെൻറ്റിമെൻ്റിലേക്ക് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. നിഫ്റ്റിയിലായാലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് താൽക്കാലികമായിട്ടുള്ള ഒരു ഇൻട്രാഡേ ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയും ഓപ്പൺ ചെയ്ത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം നിഫ്റ്റിയിലും ഈ ഒരു ഹയർ ലെവൽ 1015 വെച്ചൊരു ഹൈ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയിലായാലും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു പ്രഷർ തന്നെയാണ് മാർക്കറ്റ് വന്നിരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ സൂചിപ്പിച്ചിരുന്നു ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഹയർ ലെവലിൽ നിന്നൊരു ബൈ അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യരുത് എന്ന് സൂചിപ്പിച്ചിരുന്നു. ഷോർട്ട് സെല്ലിനാണ് സാധ്യത, പ്രോഫിറ്റ് ബുക്കിങ്ങിനാണ് സാധ്യത എന്ന് സൂചിപ്പിച്ചിരുന്നു. 40300 സപ്പോർട്ട് നൽകിയിരുന്നത്. 40300 അവിടെ ബൗൺസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയും ഒരു വോളറ്റൈൽ ഒരു മൂവ്മെന്റിലായിരുന്നു ബാങ്ക് നിഫ്റ്റി നിലനിന്നിരുന്നത്. ഇപ്പോൾ ഒരു ദിവസങ്ങളായാലും ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആണ്. എക്സ്പയറി എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. എക്സ്പയറി കാണുന്നത് 39900 മുകളിൽ നിലനിൽക്കുന്ന രീതിയിലാണ് കാണുന്നത്. അതുപോലെ തന്നെ 40500 ബിലോ നിലനിൽക്കുന്ന രീതിയിലാണ് കാണുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 40500 എബവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പയറി ഈ ഒരു ലെവല് നിലനിൽക്കണമെന്നില്ല. വേറെ ഏത് ലെവൽ ഓപ്പൺ ചെയ്താലും 40500 താഴത്തേക്ക് എക്സ്പയറി നിലനിൽക്കാനായിട്ടാണ് സാധ്യത. അതുപോലെ തന്നെ ലോവർ ലെവലും 39900 മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റി എക്സ്പയറി നിലനിർത്താനും സാധ്യത കാണുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്ത് 40500 മുകളിലാണെങ്കിൽ പോസിറ്റീവ് ആണ് സെന്റിമെന്റ്. ഈ ഒരു ലെവലിൽ നിന്ന് ബൈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യുക. ഹയർ ലെവൽ റെസിസ്റ്റൻസ് ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഹൈ ആണ്, ഹയർ ലെവൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. ഓപ്പൺ ചെയ്ത് 40500 താഴെയാണെങ്കിൽ വീക്ക്നെസ് ആണ്, ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ബൈ ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് 15 മിനിറ്റിന് ശേഷം 40500 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രം യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു ലെവല് ഒരു റേഞ്ച് സപ്പോർട്ട് ആയിട്ട് നിലനിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. 40300 ഇത് ഇന്നലെ നൽകിയിരിക്കുന്ന സപ്പോർട്ടാണ്, ഇത് തന്നെയാണ് ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ഇൻഡയറക്റ്റ് സപ്പോർട്ടായിട്ട് നിലനിൽക്കുക. അപ്പോൾ 40300 മുകളിൽ ഓപ്പൺ ചെയ്താലും താൽക്കാലികമായിട്ടൊരു ബൗൺസ് ഉണ്ടായിരിക്കാം. പക്ഷേ 40050
സോറി 40,500 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. വീണ്ടും 40,300 ബ്രേക്ക് ചെയ്താലാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഓപ്പൺ ചെയ്യുന്നത് 40,300 ബ്രേക്ക് ചെയ്തിട്ട് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുക. ലോവർ ലെവൽ സപ്പോർട്ട് 40,050 അല്ലെങ്കിൽ അതിന് താഴെ 39,900 ആണ് അടുത്തൊരു സപ്പോർട്ട് ലെവൽ വരുന്നത്. അപ്പോൾ പ്രത്യേക സ്ഥിതിക്ക് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയാലും സപ്പോർട്ടിലായാലും താൽക്കാലികമായിട്ട് ഒരു ബൗൺസ് ബാങ്ക് നിഫ്റ്റിയിൽ കാണിക്കും. റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്നുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലും ഇത്തരം ലെവൽ ഫോളോ ചെയ്ത് ഇൻട്രാഡേ ട്രെൻഡിൽ നിലനിൽക്കാണ്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസത്തിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയർ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.